റോമിലെ സാപ്പിയൻസ യൂണിവേഴ്സിറ്റിയിൽ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തവെയാണ് മരിയ ജോസ് എന്ന ബ്രസീലിയൻ സന്യാസിനിക്ക് മിഷൻ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം ജനിച്ചത്. കൗൺസിലിംഗ്, മെഡിസിൻ തുടങ്ങിയ മേഖലയിലായിരുന്നു സിസ്റ്റർ മരിയയുടെ സന്യാസ സമൂഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന റോമിൻ്റെ മനോഹര കാഴ്ചകൾക്കപ്പുറം ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഇടങ്ങളിലേക്ക് ഇറങ്ങണമെന്ന ചിന്ത സിസ്റ്റർ മരിയയെ ട്രിബൂട്ടിന റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന അഭയാർത്ഥികളാൽ നിറഞ്ഞ സ്ഥലം, മതിയായ ഭക്ഷണമോ താമസ സൗകര്യങ്ങളോ ഇല്ലാതെ ജീവിക്കുന്നവർ, മുൻപോട്ട് പോകാൻ കഴിയാതെ വിഷമിക്കുന്നവർ, അവരിലേറെയും യുവജനങ്ങൾ. അവരെ സഹായിക്കാനാണ് ദൈവം തന്നെ വിളിക്കുന്നതെന്ന് മരിയയ്ക്ക് മനസ്സിലായി. ഇവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും കന്യാസ്ത്രീകളും സന്നദ്ധ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ ശനിയാഴ്ചകളിലും അവർ ഭക്ഷണവുമായി റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ തുടങ്ങി. ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ അഭയാർത്ഥികൾ തങ്ങളെ സഹായിച്ചതായി സിസ്റ്റർ മരിയ പറഞ്ഞു. കഴിഞ്ഞ 6 വർഷമായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെ ഇവിടെ കണ്ടുമുട്ടാൻ കഴിഞ്ഞു. തന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയത് യുവ അഭയാർത്ഥികളാണെന്ന് മരിയ പറഞ്ഞു. കഴിയുന്നത്ര ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നതിനേക്കാൾ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ആരോടെങ്കിലുമൊക്കെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു ചെറുപ്പക്കാരിൽ ഏറെയും, സിസ്റ്റർ ഓർമ്മിക്കുന്നു. അവർക്ക് വേണ്ടി ഇറ്റാലിയൻ ക്ലാസുകൾ, ഇൻ്റഗ്രേഷൻ, ജോബ് ഓറിയൻറ്റേഷൻ വർക്ക്ഷോപ്പുകൾ, പാചക ക്ലാസുകൾ, മറ്റ് കായിക പ്രവർത്തനങ്ങൾ, മ്യൂസിയങ്ങൾ സന്ദർശിക്കൽ തുടങ്ങിയവ ഈ സന്യാസിനികൾ ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെ കാണാൻ കഴിയുക എന്നത് ഒരു മിഷണറി എന്ന നിലയിൽ സന്തോഷമുള്ള കാര്യമാണെന്ന് സിസ്റ്റർ മരിയ പറഞ്ഞു. യുവജനങ്ങളെ ദൈവാരാധനയിലേക്കും പ്രാർത്ഥനയിലേക്കും നയിക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നു. ചില മാനസാന്തരങ്ങളും ഇവരിലൂടെ സംഭവിച്ചിട്ടുണ്ട്. തുടർന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കും ഇവരെ കൈപിടിച്ച് നയിക്കണമെന്നാണ് ഈ സന്യാസിനിയുടെ ആഗ്രഹം.